എല്ലാവർക്കും വലിയൊരു ഹായ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് വ്ളോഗിലെ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ചാനലൊന്നും മാറിയിട്ടില്ല, നമ്മുടെ പഴയ ട്രോൾ ചാനൽ തന്നെയാണ്. പക്ഷേ ഇനി മുതൽ നമ്മൾ യൂട്യൂബിൽ ട്രോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതല്ല, കാരണം കോപ്പറേറ്റ് ഇഷ്യൂസ് തന്നെയാണ്. അതുമാത്രമല്ല, നമ്മുടെ വളരെ കാലത്തെ ആഗ്രഹം കൂടിയായിരുന്നു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എന്നെ സഹായിച്ച കുറേ പേരുണ്ട്, അവിടെ എവരോട് നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോൾ അധികം ഫ്ലാഷ് ബാക്ക് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. നമ്മളിന്ന് പോകാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ കുറ്റിക്കാനത്തടുത്തുള്ള ഉറുമ്പിക്കരയിലേക്കാണ്. ഉറുമ്പിക്കര കേരളത്തിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഓഫ് റോഡ് ട്രാക്കുകളിൽ ഒന്നാണ് ഉറുമ്പിക്കര എന്ന് പറയുന്നത്. നട്ടുച്ചയ്ക്ക് പോലും കോടമഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന താഴ്വാരങ്ങളും മലനിരകളും കാണണം എന്നുണ്ടെങ്കിൽ നേരെ ഉറുമ്പിക്കരയിലേക്ക് വിട്ടാൽ മതിയാകും. പൊതുവേ ജനവാസ കേന്ദ്രം കുറവാണെങ്കിലും ഉറുമ്പിക്കര ടോപ്പിൽ കയറിയാലും നമുക്ക് ചുറ്റും മലനിരകളും താഴ്വാരങ്ങളും അരുവികളും വെള്ളച്ചാട്ടങ്ങളും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ ഉറുമ്പിക്കരയിലേക്ക് എത്താം, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക. മുണ്ടക്കയം, കൂട്ടിക്കൽ, ഏന്തയാർ, സാധാരണ ഈ വഴിയാണ് എല്ലാവരും ഉറുമ്പിക്കരയിലേക്ക് എത്തുന്നത്. ഏന്തയാർ തന്നെയാണ് ഉറുമ്പിക്കര ഓഫ് റോഡിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. അവിടെ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ഉണ്ട് ഉറുമ്പിക്കര മലമുകളിലേക്ക്. ആ 20 കിലോമീറ്ററും ടഫ് ഓഫ് റോഡ് തന്നെയാണ്. അതുവഴി പോയവർക്ക് അറിയാൻ പറ്റും നമ്മുടെ വണ്ടിക്കും പണിയിട്ടും നമ്മളും നല്ലോണം ടയർഡാവും. അതുകൊണ്ട് നമ്മളിന്ന് പോകാൻ പോകുന്നത് ആ വഴിയല്ല, നമ്മളിന്ന് പോകുന്നത് കുറ്റിക്കാട് നിന്ന് ലെഫ്റ്റ് എടുത്ത് ആശ്രീ ബംഗ്ലാവ് വഴിയാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഉറുമ്പിക്കരയിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇറങ്ങി വരുന്ന വഴിയാണ് നമ്മളിന്ന് കയറിപ്പോകാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത്. കുറ്റിക്കാട് നിന്ന് ലെഫ്റ്റ് എടുത്ത് ആശ്ലി ബംഗ്ലാവ് വഴി പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഉറുമ്പിക്കര മലമുകളിൽ എത്തിച്ചേരുവാണ്. ആ 6 കിലോമീറ്ററും അത്യാവശ്യം നല്ല ഓഫ് റോഡ് തന്നെയാണ്. പക്ഷേ ഏന്തയാറിനെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് നല്ല ഒരു വഴി ഇത് തന്നെയാണ്. മുണ്ടക്കയം വഴി ഉറുമ്പിക്കരയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് വെച്ച് തന്നെ വളഞ്ഞിങ്ങാനം വെള്ളച്ചാട്ടം കൂടി കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല സ്പോട്ട് തന്നെയാണ് വളഞ്ഞിങ്ങാനം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറ്റിക്കാട് എത്തിയിരിക്കുകയാണ്. ഇനി കുറ്റിക്കാട് ജംഗ്ഷനിൽ നമുക്ക് ലെഫ്റ്റാണ് പോകാനുള്ളത്. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യമായ വെള്ളവും ഫുഡും ഇവിടെ നിന്ന് തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓഫ് റോഡിലോട് കയറുമ്പോൾ പിന്നീട് അങ്ങോട്ട് കടകളും ആൾക്കാരും ഒന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഫുഡും ഒക്കെ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റോർ ചെയ്തുകൊണ്ട് പോവുക. കഴിച്ച് അപ്പോൾ നമ്മൾ ഉറുമ്പിക്കലിലേക്ക് പോകാൻ തുടങ്ങിയാണ്. ഇതാണ് ഉറുമ്പിക്കലിൽ പോയ എൻട്രൻസ്, അഥവാ ഇതുവഴിയാണ് നമ്മൾ തിരിച്ച് ഉറുമ്പിക്കലിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ മുൻപോട്ട് പോകുന്ന അനുസരിച്ച് നമ്മുടെ റോഡും ശോകമായി തുടങ്ങിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഈ എൻട്രൻസ് ഇതാണ് നിങ്ങൾക്ക് ആഷ്ലി എസ്റ്റേറ്റിലോട്ട് പോകാനുള്ള വഴി. പക്ഷേ നമുക്കിപ്പോൾ പോകാൻ സാധിക്കില്ല, കാരണം അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എടുത്തിരിക്കുകയാണ്. റോഡിൻ്റെ അവസ്ഥ വളരെ ശോകമായിരുന്നെങ്കിലും പക്ഷേ നമുക്ക് കിട്ടുന്ന വിഷ്വൽസ് അന്യ വിഷ്വൽസ് ആയിരുന്നു. മല കയറുന്ന അനുസരിച്ച് അതുപോലെ കോടയും കാറ്റും തണുപ്പൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ യാത്രയിൽ വന്നിപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിലൊരു പന്നിപ്പാൻ പൊട്ടുക. ഇങ്ങനെ കാടിൻ്റെ അകത്ത് പെട്ടെന്നൊരു ഫാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞെട്ടലായിരുന്നു. അടിപൊളി വ്യൂ ആണ്, ചുറ്റും മലകൾ, പിന്നെ താഴെയാണ് അത്യാവശ്യം നല്ല കോട ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഫാമിലോട്ട് അകത്തോട്ട് കയറാൻ വേണ്ടി നോക്കിയില്ല, കാരണം ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം കോട കയറുന്നതായിട്ട് ഞങ്ങൾക്ക് കണ്ടായിരുന്നു. അപ്പോൾ അധികം കോട കയറുന്ന നമുക്ക് ഉറുമ്പിക്കരയിൽ പോയ വിഷ്വൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആയിരിക്കുന്ന മദാമ്പക്കുളത്ത് എത്തിയിരിക്കുകയാണ്. മദാമ്പക്കുളത്തോട്ട് പോകാനുള്ള വഴിയാണ് നിങ്ങളിപ്പോൾ ഈ സൈഡിൽ കാണുന്നത്. നമ്മൾ ഉറുമ്പിക്കര പോകുന്ന വഴിയോടെ തന്നെ ചേർന്ന് കിടക്കുന്ന ചെറിയൊരു വഴിയാണ് മദാമ്പക്കുളത്തോട്ട് പോകാനുള്ളത്. അവിടെ നിന്ന് ഏകദേശം ഇങ്ങനെ ഇടുങ്ങിയ വഴി കൂടെ ഒരു 100 മീറ്ററോളം സഞ്ചരിക്കേണ്ടതുണ്ട് നമുക്ക് മദാമ്പക്കുളം കാണുവാൻ വേണ്ടി. അപ്പോൾ കഷ്ടിച്ച് ഒരാൾക്ക് നടക്കാൻ വേണ്ടി മാത്രമുള്ള വീതി മാത്രമാണ് ഈ ഒരു വഴിയിലുള്ളത്. അപ്പോൾ അത്രയ്ക്ക് സൂക്ഷിച്ചാണ് നടക്കാനുള്ളത്. ഞങ്ങൾ പോയ സമയം ഒരു മഴക്കാലമോ മറ്റോ അല്ലായിരുന്നു പോലും അത്യാവശ്യം വെള്ളം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. പക്ഷേ മഴക്കാലത്ത് പോയവർക്കറിയാം യഥാർത്ഥ മദാമ്പക്കുളത്തിൻ്റെ ഭംഗി എന്താണുള്ളത്.
ഇവിടെ പണ്ട് കാലത്ത് മദാമ്മമാർ കുതിരപ്പുറത്ത് കുളിക്കാൻ വന്നതുകൊണ്ടാണ് ഇവിടെ മദാമ്മക്കുളം എന്ന് പേര് വന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ മദാമ്മക്കുളത്തിൽ കുളിക്കാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇവിടെ കടന്ന് പാറയുടെ മണ്ടിന് എടുത്തു ചാടി കുളിക്കാനും മറ്റൊന്നും ആരും ശ്രമിക്കരുത്. കാരണം ഞങ്ങൾ വരുന്ന രണ്ടാഴ്ച മുതൽ ഈ കാണുന്ന പാറയുടെ മുകളിൽ നിന്ന് എടുത്തു ചാടി കുളിച്ച് രണ്ടു പേരുടെ കൈയും കാലും ഒടിഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരാളെ കൂടെ കൂടെ കൂട്ടുക. കാരണം ഞങ്ങൾ വരുന്നതിൻ്റെ തലേന്ന് ഒരാളിവിടെ മരണപ്പെട്ടു. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങൾ തിരക്കിപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചെന്ന് വെച്ചാൽ പുള്ളി പെട്ടെന്ന് വെള്ളത്തിൽ ഇറങ്ങി ഫിക്സ് വന്നു, പുള്ളിയെ സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു, പുള്ളി ഒറ്റയ്ക്കാണ് വന്നത്. സ്പോട്ടിൽ തന്നെ പുള്ളി വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു എന്ന് അറിയാൻ സാധിച്ചത്. അവിടെ ഇങ്ങനെ കയവോ മറ്റ് അപകട ഭീഷണിയുള്ള സ്ഥലമൊന്നുമല്ല, എന്നിട്ട് പോലും പുള്ളിയെ രക്ഷിക്കാൻ ഒരാളില്ലാത്തതുകൊണ്ട് പുള്ളി ഇവിടെ മരണപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ദയവു ചെയ്ത് കൂട്ടിനാരില്ലെങ്കിൽ ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് കരുതുക. നിങ്ങളിപ്പോൾ കാണുന്നതാണ് മദാമ്മക്കുളത്തിൻ്റെ മുകൾ വശം. ഇവിടെ നിന്നാണ് വെള്ളം താഴേക്ക് ഒഴുകി വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് മറ്റൊരു കാഴ്ച കൂടി കാണാൻ സാധിക്കും. തൊട്ടപ്പുറത്തുള്ള മലകളുടെ മുകളിലായി ഏതാനും കുറച്ച് ടെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് ഒരു ക്യാമ്പിംഗ് സെറ്റപ്പോ സംതിങ് എല്ലാം ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ മദാമ്മക്കുളമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളുടെ യാത്ര ഞങ്ങൾ പിന്നെയും തുടർന്നു. കുറച്ച് മുൻപോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് റൈഡർമാരെ കാണാൻ സാധിച്ചു. അവർ ഉറുമ്പിക്കരയിൽ നിന്ന് തിരിച്ച് ഇറങ്ങി വരുന്ന വഴി കൂടെയായിരുന്നു. കഴിച്ചങ്ങനെ നമ്മൾ അവസാനം ഉറുമ്പിക്കരയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉറുമ്പിക്കര എത്തുമ്പോൾ നമുക്ക് ആദ്യം കാണുന്ന കാഴ്ച ഒരു അമ്പലമാണ്. ആ അമ്പലം എല്ലാ മാസവും ഒന്നാം തീയതി തുറന്ന് അവിടെ പൂജകളും മറ്റുമുണ്ട്. നമ്മൾ പോയത് ഒരു ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കുറച്ച് ആളുകളെയൊക്കെ കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പാറയാണ് നമുക്ക് കയറാൻ വേണ്ടിയുള്ളത്. ഉറുമ്പിക്കരയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പാറ തന്നെയാണ്. ഈ പാറയാണ് നമുക്ക് കയറാനുള്ളത്. നമ്മളിപ്പോൾ അക്കരെ നിൽക്കുകയാണ്. നമുക്കിനി കുറച്ചുകൂടെ നടന്നു പോയിട്ടാണ് ഈ പാറയെ കയറാൻ. ഗൈസ്, അപ്പോൾ ഇതാണ് ഏന്തയാറ് വഴി ഉറുമ്പിക്കരയിലേക്ക് വരാനുള്ള വഴി. നമ്മൾ വന്ന് ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള വഴി കൂടെ ആണെന്ന് മാത്രം. അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്ന ഉറുമ്പിക്കര പാറയിലേക്കാണ്. അപ്പോൾ ഇതാണ് ആ പാറയിലേക്ക് കയറാനുള്ള വഴി. പാറ കയറി പകുതിയായപ്പോൾ തന്നെ നമുക്ക് കിട്ടില്ല വിഷ്വൽസ് കിട്ടിത്തുടങ്ങിയിരുന്നു. നമുക്കിനി പാറയുടെ മുകളിൽ എത്തിയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ടാണ് അവിടെ കോട കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ. അപ്പോൾ അവിടെ കോട കയറുന്ന സമയത്ത് നിൽക്കുകയാണ് കറക്റ്റ് ആകാശത്ത് നിൽക്കുന്ന ഒരു ഫീൽ തന്നെയാണ്. അപ്പോൾ അത്ര ഉയരത്തിൽ ഈ കോട കയറുന്ന സമയത്ത് അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് വേറെ ലെവൽ എന്ന് പറയാം. ഗൈസ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട കയറി കയറി നമുക്ക് പോകുന്നതിനെ കാണാൻ സാധിക്കില്ല. കറക്റ്റ് വായു നിൽക്കുന്നൊരു ഫീലാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഫീൽ നിങ്ങളെ എങ്ങനെ ഈ വീഡിയോ കൂടെ പറഞ്ഞറിയിക്കുമെന്നുള്ള ഒരു പിടുത്തവും കിട്ടുന്നില്ല. അമ്മാതിരി വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഞങ്ങൾ ഇതിനെ ഉറുമ്പിക്കാരെ സ്വർഗം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഉറുമ്പിക്കരയിൽ ഒരു അടിപൊളി കോടയിറക്കും കയറ്റവും കണ്ട ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ തിരിച്ചിറങ്ങുന്ന വഴിക്കാണ് നമ്മുടെ കയ്യിലുള്ള വെള്ളം തീർന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തൊട്ടടുത്തുള്ള അരുവിയിൽ നമ്മൾ കുറച്ച് വെള്ളം എടുക്കാൻ തീരുമാനിച്ചു. വെള്ളം തൊട്ട് അടിപൊളി തണുപ്പ്, കറക്റ്റ് മിനറൽ വാട്ടർ കുടിക്കുന്ന പോലെ തന്നെ. മിനറൽ വാട്ടറൊക്കെ ഒരു പടി മുമ്പിൽ എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ തണുത്ത നല്ല ക്ലിയർ വെള്ളമായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ ആവശ്യത്തിന് വെള്ളമൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പാറയാണ് ഉറുമ്പിക്കരയുടെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ മഴക്കാലത്ത് ഇവിടെ വന്നിരുന്നെങ്കിൽ ഈ പാറക്കെട്ടിന് മുകളിലൂടെ എല്ലാം വെള്ളം ഒഴുകുന്ന കാഴ്ച നിങ്ങൾ കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ ഒരു കിടിലം വ്യൂ തന്നെയാണത്. സമയം അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറുമ്പിക്കരയിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ വരുന്ന വഴിക്കൊക്കെ നമുക്കൊരു അടിപൊളി സൺസെറ്റ് കൂടി കാണാൻ സാധിക്കും എന്നാണ്. ഉറുമ്പിക്കരയുടെ അറ്റ്മോസ്ഫിയർ കണ്ടു കഴിഞ്ഞ ശേഷം എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയൊരു കാര്യമാണ്, അതിപ്പോൾ ഫാമിലി ട്രിപ്പ് ആയിക്കോളട്ടെ ബാച്ചിലേഴ്സ് ട്രിപ്പ് ആയിക്കോളട്ടെ, നിങ്ങൾക്ക് ഒരുപോലെ ആപ്റ്റ് ആയിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ് ഉറുമ്പിക്കര. നിങ്ങൾക്ക് ഒരു ദിവസം കുറച്ച് സമയം പീസ്ഫുള്ളായി സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സ്പോട്ട് തന്നെയാണ് ഉറുമ്പിക്കര. കുറച്ച് കഷ്ടപ്പാട് സഹിച്ച തുടക്കത്തിൽ നിങ്ങളുടെ ഉറുമ്പിക്കരയിൽ എത്തിച്ചേർന്നാൽ ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമായിരിക്കും ഉറുമ്പിക്കര നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി ചെക്ക് ചെയ്യുക. ഇങ്ങോട്ട് വരാനുള്ള വഴിയും ഡീറ്റെയിൽസും എല്ലാം ഞാൻ അവിടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഉറുമ്പിക്കരയുടെ ഈ ചെറിയ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ ശേഷം ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോയുടെ ഉടനീളം തെറ്റുകുറ്റങ്ങളും പാളിച്ചകളും മറ്റും കാണാൻ സാധിക്കും. അതെന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയ കാര്യം കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ മുതൽ നമ്മൾ ശരിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ജോയൽ റെനി ഫിലിപ്പ്. അപ്പോൾ പുതിയൊരു വ്ളോഗുമായി കാണുന്നവരെ ഗുഡ് ബൈ.